വിത്ത് നമ്മൾ പറയാ ചെടിയുടെ വിത്ത്, ആ വിത്ത് എന്ന വാക്ക് ഉണ്ടായത് വേദം എന്ന വാക്കിൽ നിന്നാണ്. ആ ചെടിയുടെ ഇല എങ്ങനെ ഉണ്ടാവണം, പൂവ് എങ്ങനെ ഉണ്ടാവണം, കായ എങ്ങനെ ഉണ്ടാവണം, പഴം എങ്ങനെ ഉണ്ടാവണം, വേരെങ്ങനെ ഉണ്ടാവണം, എത്ര തടി ഉണ്ടാവണം, തടിയുടെ തൊലി എങ്ങനെ ഉണ്ടാവണം, പഴത്തിന് എന്ത് ടേസ്റ്റ് ഉണ്ടാവണം, മൂക്കുന്നതിന് മുമ്പ് എന്ത് ടേസ്റ്റ് ഉണ്ടാവണം, ഇതെല്ലാം ആ വിത്തിലാണ് അടങ്ങിയിരിക്കുന്ന അറിവ്. അപ്പൊ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അറിവ്. ആ വാക്ക് വിത്തിനെ, വിത്ത് എന്ന് വെച്ചാൽ സീഡ്, സീഡ്. ആ വിത്ത് എന്ന് പറഞ്ഞാൽ വിദ്, വിദ്, വിദ് എന്ന് പറഞ്ഞാൽ വേദ, അറിവ്. ശരി, അതേമാതിരി ഗോ, ഗോ എന്ന വാക്കിന് പശു എന്നർത്ഥമുണ്ട്, ബ്രഹ്മജ്ഞാനി എന്നർത്ഥമുണ്ട്, ഗോ എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥമുണ്ട്. അങ്ങനെ ഗോ, ഗോ പദം എന്ന് പറഞ്ഞാൽ പശുവിന്റെ സഞ്ചാരപദം എന്നർത്ഥമുണ്ട്, വേദത്തിന്റെ നിർദ്ദേശപദം എന്നർത്ഥമുണ്ട്. ഇങ്ങനെ അനവധി അർത്ഥങ്ങളുണ്ട്. ഈ വേദം പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ അടുത്ത് മാത്രമേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ എല്ലാവരുടെ അടുത്ത് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇനി ആ കഴിഞ്ഞ ക്ലാസ്സിലെ തുടർച്ചയിലേക്ക് ഒന്ന് കടക്കാം. ഒരു വരി അത്രേ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഉഷ അദ്യ അല്ലയോ ഉഷസേ അല്ലയോ പ്രഭാദേവതേ, സുപ്രഭാതത്തില്, ഇന്നത്തെ സുപ്രഭാതത്തിൽ, അദ്യ ഇന്നത്തെ സുപ്രഭാതത്തില് വേദം മന്ത്ര, വേദം എഴുതിയ ഋഷിമാരെ ഇന്നാ ജീവിക്കുന്നത്, രാമനെ പോലെ. രാമൻ 14 വർഷത്തെ കുറിച്ച് ചിന്തിച്ചില്ല, രാമൻ ആ സമയത്തെ കുറിച്ച്, ആ കർമ്മത്തെ കുറിച്ചാ ചിന്തിച്ചത്. നാളെ അത് നാളെ ആവട്ടെ, അല്ലെങ്കിൽ ഇന്ന് നാളത്തെ കുറിച്ച് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നാളെ ആവട്ടെ. അപ്പോ അല്ലയോ ഉഷസേ, സുപ്രഭാതത്തിൽ കർമ്മനിരതയാകുന്ന പ്രഭാത ദേവി വീട്ടമ്മേ, ഈ വെളുപ്പാൻ കാലത്ത്, ഇന്നത്തെ വെളുപ്പാൻ കാലത്ത്, ഇന്നത്തെ രാവിലെ, ഇന്നത്തെ പ്രഭാതത്തില്, ഇന്നത്തെ അരുണോദയത്തില് പ്രകാശ, ഇരുട്ടിനെ മാറ്റി പ്രകാശത്തെ എഴുന്നള്ളിക്കുന്ന അല്ലയോ പ്രഭാത ദേവതയെ, ഭാനുനാദിവദ്വാരവും ശോഭാദി, ശോഭാദിശത്വം കൊണ്ട്, ശോഭാ അധീശത്വം കൊണ്ട്, ഐശ്വര്യാധീശത്വമാണ് പ്രകാശം, എനർജി, ഊർജം, പ്രകാശവും താപവും. അപ്പൊ എനർജൈസേഷൻ എന്ന പ്രക്രിയ കൊണ്ട്, ശോഭാശീത്വം കൊണ്ട്, ഐശ്വര്യാധീശത്വം കൊണ്ട്, ഗ്ലോറി, ചൈതന്യം, ഐശ്വര്യം, നന്മയുടെ പ്രതീകം, ഐശ്വര്യാധീശത്വം കൊണ്ട് അന്ധകാരാവൃതമായ, അത്ര നേരം പ്രഭാതം വരെ അന്ധകാരാവൃതമായ ഇന്ദ്രിയങ്ങളുടെ മാർഗത്തെ, ഇന്ദ്രിയങ്ങളുടെ മാർഗം എന്താ, ഈ വെളുപ്പാൻ കാലമാകുന്നതിനു മുമ്പ് നമ്മുടെ ശരീരം മുഴുവനും ഇരുട്ടിലൂടെയാണ് നടക്കുന്നത്. കണ്ണ് ഇരുട്ടിലൂടെ, ചെവി ഇരുട്ടിലൂടെ, മൂക്ക്, നാക്ക്, ത്വക്ക്, തലയ്ക്കകത്ത് എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക്, അതല്ല കേരളത്തിൽ ആവാൻ സാധ്യതയില്ല, അവരെല്ലാം ഇന്ദ്രിയ, ഈ എന്താ പറയുക, അന്ധകാരാവൃതമായ ഇന്ദ്രിയങ്ങളുടെ മാർഗത്തെ, കാഴ്ച ഏശാത്ത ഇരുട്ടിനെ, അതായത് ഇരുട്ടിലെ കാഴ്ചയില്ല, ഗുണ്ടകളുടെ കാര്യമല്ല പറയുന്നത്, DYFI ഗുണ്ടകൾ, SFI ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇരുട്ടത്താണ് കാഴ്ചയുള്ളത്. അപ്പൊ അവരുടെ അല്ല ഏശാത്ത ഇരുട്ടിനെ, ഉറക്കമാകുന്ന ജാഡ്യതയെ, ആലസ്യത്തെ, ഇതിങ്ങനെ വിവരിച്ചുകൊണ്ട് പോവാണ്, ഇങ്ങനെ വിവരിച്ചുകൊണ്ട്. ആധ്യാത്മികം, അതിഭൗതികം, അതിദേവതാർത്ഥത്തിലൂടെയാണ്. ആധ്യാത്മിക അർത്ഥം നോക്കാം, ഇന്ദ്രിയങ്ങളുടെ മാർഗത്തെ എന്ന് പറയുമ്പോഴത്തേക്കും വ്യക്തിയാണ്, വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളുടെ മാർഗത്തെ, കാഴ്ച ഏശാത്ത ഇരുട്ടിനെ, അത് ചുറ്റുപാടുമുള്ളതാണ്, ആദിഭൗതികാണ്. ജാഡ്യതയെ, വീണ്ടും മിണ്ടു കൂടുതലാണ്, ജാഡ്യതയെ ആവൃണവത്വം അകറ്റിത്തരിക, അവിടെ നിന്ന് ഞങ്ങൾക്ക് വെളിച്ചം പകർന്നു തരിക. ഇതുപോലെ, അതായത് ഞങ്ങളുടെ ജാഡ്യതയെ, ഞങ്ങളുടെ ഇരുട്ടിനെ, ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ അജ്ഞ, ഇന്ദ്രിയങ്ങളിലുള്ള അജ്ഞതയെ, അന്ധകാരത്തെ, അല്ലയോ പ്രഭാതദേവി, അല്ലയോ ഉഷാദേവതേ, അതിനെയൊക്കെ മാറ്റിത്തരിക, അതിനെയൊക്കെ മാറ്റിത്തരിക. കയ്യ് ശരിക്ക് പത്മാനനേ പത്മൗരോ പത്മാക്ഷി പത്മസംഭവേദ് ത്വം മാം വജസി പത്മാക്ഷി ഏന സൗഖ്യം ലഭാമ്യഹം പത്മപ്രിയ ഏന സൗഖ്യം ലഭാമ്യഹം, എനിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാം. പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലയേ പത്മദളായ ദാക്ഷി
വിശ്വപ്രിയേ വിഷ്ണു മനോനുകൂലേ ത്വൽപാദ പത്മമ്മ സന്നിധസ്വാ മഹാദേവീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ദുർഗാ പ്രചോദയാത്. അപ്രകാരമുള്ള ഉള്ള ദുർഗാദേവി എന്നെ പ്രചോദിപ്പിക്കട്ടെ. തന്നോ ദുർഗാ പ്രചോദയാത്. സരസിജ നിലയേ സരോജഹസ്തേ ധവളധരാംശു ഭഗന്ധമാല്യ ശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവന ഭൂതികരി പ്രസീദമഹ്യം പ്രസീദമഹ്യം. എന്നെ പ്രസാദിച്ചാൽ. ഈ വേദത്തിൻ്റെ വേറൊരു ട്രാൻസ്ലേഷനാണ്. വേദമന്ത്രങ്ങളുടെ പരിശിഷ്ടമായ ശ്രീ സൂക്തത്തിൻ്റെ ബലശ്രുതിയാണ് ഇത്. ബലശ്രുതി പോലും പ്രാർത്ഥനാ രൂപത്തിലാണ് വരിക. നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ പൈതൃകത്തിൻ്റെ മഹത്വമൊക്കെ ഇതിങ്ങനെ നിങ്ങളെപ്പോലെ കുറേ പേര് ഒരു 1500 പേര് ഇങ്ങനെ കേൾക്കാനുണ്ടെങ്കിൽ തമാശ ഒന്നും പറയാതെ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയം പറയണം കേട്ടോ. രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ കാര്യം പോക്കാം. ഇപ്പം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ ദുരന്ത ജന്മങ്ങളെക്കുറിച്ചും ദേശദ്രോഹികളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഇതുമാതിരി പത്മാനനേ പത്മ ഊരു പത്മ ക്ഷീപത്മ സംഭവേത്. അത് കഴിഞ്ഞ് അങ്ങനെ കടന്ന് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. എന്ത് രസാണല്ലേ. അശ്വതായി ഗോദായി ധനദാ ആയി മഹാധനേ ധനം മേം ജുഷതാം ദേവീ സർവകാമംശ്ച ദേഹി മേം പുത്രപൗത്രധനം ധാന്യം ഹസ്തിഷ്വാദികവേരജം പ്രജാനാം ഭവസി മാതായുഷ്മന്ദം കരോതു മാം ന ക്രോധോ ന ച മാത്സര്യം ന ലോഭോ ന അശുഭാമതി ഭവന്തി കൃതപുണ്യാനാം ഭക്താനാം ശ്രീസൂക്തം സതതം ജപേതം ചന്ദ്രാഭാം ലക്ഷ്മീമീശാനാം സൂര്യാഭാം ശ്രയമേശ്വരീം ചന്ദ്രസൂര്യാഗ്നിവർണാഭാം ശ്രീ മഹാലക്ഷ്മീമുപാസ്മഹേ. വാക്കുകളുടെ അർത്ഥം നോക്കുക. എന്ത് രസമായിട്ടുള്ള മന്ത്രങ്ങളാണ്. ചുമ്മാ ഇരുന്ന് പറഞ്ഞാൽ പോലും ഒരു 15 മിനിറ്റ് നമ്മുടെ പിണറായി വിജയനും മരുമകനും ഭാര്യ മകളും കൂടി കേട്ട് കഴിഞ്ഞാൽ അതുങ്ങൾ നന്നാവും, വേദം നന്നായില്ലെങ്കിലും. അപ്പോൾ ഓർമ്മിക്കുക, അകറ്റിയിരുന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് പ്രകാശം പകർന്നു തരിക, അവിടെ നിന്ന് ഊർജം പകർന്നു തരിക. യത് അവൃക്കം യത് അവൃക്കം ആവൃണവത്വം യത് അവൃക്കം. ഉപദ്രവം, പ്രകൃതിയെ ഉപദ്രവിക്കുന്ന, ജീവജാലങ്ങളെ ഉപദ്രവിക്കുന്ന ഉപദ്രവകാരികൾ പ്ലസ് കള്ളന്മാർ പ്ലസ് കൊലയാളികൾ ഇല്ലാത്തതായ പൃഥു ഛർദി വിശാലമായ വെളിച്ചവും വായുവും കടക്കുന്ന ഗൃഹം പ്രയച്ഛതാത് സജ്ജീകരിച്ചു തന്നാലും യോഗ്യമായി ഞങ്ങൾക്ക് ഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ അനുഗ്രഹം ചൊരിഞ്ഞാലും. എങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഈ ഹൗസിംഗ് ബോർഡ് കേരളത്തിലെ തട്ടിച്ചുണ്ടാക്കിയ ഗ്രഹങ്ങളെ പോലെയുള്ള ഗ്രഹങ്ങളല്ല. ഏത് രീതിയിൽ? ഇരുട്ടിനെ അകറ്റുന്ന, ഉറക്കത്തെ അകറ്റുന്ന, ജാഡ്യതയെ അകറ്റുന്ന, ഉപദ്രവകാരികൾ വരാത്ത, കള്ളന്മാർ വരാത്ത, കൊലയാളികൾ ഇല്ലാത്ത, വിശാലമായ വെളിച്ചവും വായുവും കടക്കുന്ന ഗൃഹം സജ്ജീകരിച്ച് തന്നാലും യോഗ്യമായി നിർമ്മിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഒരു വീടിൻ്റെ ക്വാളിറ്റിയാണ് ഈ പറയുന്നത്. ഒരു വീടിൻ്റെ ക്വാളിറ്റി എന്താ രസമല്ലേ. പണ്ട് ഞാൻ കാനഡയിലുണ്ടായിരുന്ന കാലത്ത്, എഡ്മണ്ടണിലുണ്ടായിരുന്ന കാലത്ത്, അവിടെ കാൽഗറി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കാൽഗറി സ്റ്റാമ്പേഡ് നല്ല രസമാണ്. ആ കാൽഗറിയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു കുറുപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹവും, അദ്ദേഹത്തിൻ്റെ കുറുപ്പ് മലയാളിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പഞ്ചാബിയോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരു മകളും ഉണ്ടായിരുന്നു. അവരെ ഒരു വീട് വാങ്ങിച്ചു, ഒരു ഹോങ്കോങ്കാരൻ്റെ അടുത്താണ് വീട് വാങ്ങിച്ചത്. 27 ബെഡ്റൂമും 27 അറ്റാച്ച്ഡ് ബെഡ്റൂം 6 ഡൈനിങ് റൂമാണ്. ഈ 3 പേർക്ക് എന്തിനാണ് ഇതെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ അത് ഉണ്ടാക്കി അയാൾ വിറ്റപ്പോൾ ഇങ്ങനൊരു ചുളു വിലക്ക് കിട്ടിയതുകൊണ്ട് ഇവർ വാങ്ങിച്ചു. അതിൻ്റെ പാല് കാച്ചൽ കർമ്മം ഞാനാണ് നടത്തിയത്. കോടാന കോടി പ്രഭുവാണെന്ന് ഞാൻ പറയണ്ടല്ലോ. രണ്ടുപേരും ഡോക്ടർമാരാണ്, റിയൽ എസ്റ്റേറ്റ് കച്ചവടമുണ്ട്. ഞാൻ നല്ല ഗംഭീരമായിട്ട് പാല് കാച്ചലൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ദക്ഷിണ തന്നത് എത്രയാണ്? $1. ഞാനത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്രയും ഗതി. ഞാൻ അന്നും എനിക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് പ്രവർത്തനത്തിന് ലക്ഷ്യമുണ്ട്, കുറേ കുറച്ച് പൈസ വേണം. എൻ്റെ പേഴ്സണൽ കാര്യത്തിനല്ല, അതിനെനിക്ക് അവിടെ നിന്ന് കനേഡിയൻ ഗവൺമെൻറ് ഗംഭീരമായിട്ടുള്ള ഫെലോഷിപ്പ് തരുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള ഫെലോഷിപ്പ്, ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ വിൻ്റർ ക്ലോത്തിങ്, ഫ്രീ ഫുഡ്, എല്ലാം കനേഡിയൻ ഗവൺമെൻറ്റാണ്. കനേഡിയൻ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ് ഏജൻസിയുടെ ഫെലോഷിപ്പ് ആയത് കാരണം നല്ല ഫെലോഷിപ്പാണ്. നല്ല ഫെലോഷിപ്പാണ് എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന്
സി എസ് ഐ ആറിൽ നിന്ന് സാലറിയുണ്ട്, അവിടുത്തെ ഫെലോഷിപ്പും ഉണ്ട്. അപ്പോൾ $1 അയാൾ തന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഇത്രയും വലിയ ഈ വീട് വെച്ചിട്ട് എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യാൻ പോണേ? 3 പേരേ ഉള്ളൂ, ഭാര്യയും ഭർത്താവും തമ്മിൽ വലുതായിട്ട് മിണ്ടാട്ടോ ഇല്ല, ഒരാൾ മറ്റൊരാൾക്ക് എതിരാണ്, ഞാൻ വന്നതുകൊണ്ട് മാത്രം അവർ യോജിച്ച് ജീവിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഈ ഗ്രഹം എന്ന് പറയുന്നതിന് നമ്മുടെ വാസ്തുവിദ്യ പ്രകാരം എന്താ പറയുക അറിയോ? ഭാരതത്തിൽ മാത്രം പറയുന്ന ഒരു വരി അതിനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, വാസ്തുവിദ്യയുടെ അടിസ്ഥാന സത്യം ഇതാ, നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, വീടിന് നിങ്ങളെ ഇഷ്ടപ്പെടണം. അപ്പോൾ വീടെന്ന് പറയുന്ന ഒരു ചൈതന്യവത്ത ഒരു വിഗ്രഹം പോലെയാണ്. വിഗ്രഹം കരിങ്കല്ല് കൊണ്ടോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടോ മാർബിൾ കൊണ്ടോ വെട്ടുകല്ല് കൊണ്ടോ മരം കൊണ്ടോ പഞ്ചലോഹം കൊണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ആ വിഗ്രഹത്തിന് ആ ശ്രീകോവിലും ആ ക്ഷേത്രവും ഇഷ്ടപ്പെടണം, ക്ഷേത്രത്തിന് ഈ വിഗ്രഹത്തെയും ഇഷ്ടപ്പെടണം, ജനങ്ങൾക്കല്ല ക്ഷേത്രത്തിന്. ഇതാണ് ഈ പരസ്പരം ഭാവ എന്ത എന്ന വാക്കിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അവിടെയുണ്ട് ആധ്യാത്മികം, ആദിഭൗതികം, അതിദേവതാർത്ഥം. ആ മനുഷ്യനോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചു. ആ വീട് വാങ്ങിച്ചതിന് ശേഷം ആ മനുഷ്യൻ്റെ ബന്ധുക്കൾ തിരുവനന്തപുരത്ത് ശാസ്ത്രി നഗറിലുണ്ട്, അതും അതേമാതിരി ഒരു വീടാണ് കെട്ടിയിരിക്കുന്നത്, അത്രയൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോഴും ഓർമ്മിക്കുക, നമ്മളുടെ വീടിന് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അന്ധകാരത്തെ, ഇന്ദ്രിയങ്ങളിലുള്ള അന്ധകാരത്തെ ഇല്ലാതെയാക്കണം. അതായത് നമ്മുടെ കണ്ണിന് നെഗറ്റീവിനെ കാണാനും, മൂക്കിന് നെഗറ്റീവ് വാസനിക്കാനും, നാക്കിന് നെഗറ്റീവ് പറയാനും, ചെവിക്ക് നെഗറ്റീവ് കേൾക്കാനും, മനസ്സിന് നെഗറ്റീവ് ചിന്തിക്കാനും, അതാണ് ആ ഇന്ദ്രിയങ്ങളുടെ അന്ധകാരം. എന്ത് കറക്റ്റല്ലേ, എന്ത് കറക്റ്റ് അർത്ഥമാണ്, ഇതിനേക്കാളും വലിയ എന്താ അർത്ഥമാണ് വേണ്ടത്? അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ മാർഗത്തെ, കാഴ്ച ഏശാത്ത ഇരുട്ടിനെ, ഉറക്കമാകുന്ന ജാഡ്യത്തെ, ശരിക്ക് ജാഡ്യതയേ അൽ ലേസിനെസിനെ, ആ വീട്ടിൽ താമസിച്ചത് മുതൽക്ക് എനിക്ക് ഭയങ്കര എനർജിയാണ്, അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കും. ചെറിയ വീടാണെങ്കിലും വലിയൊരു മാറ്റമാണ്, ഒരു ഐശ്വര്യമാണ്, അത് ഞാൻ വിൽക്കില്ല എന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ, നിങ്ങളൊന്ന് നോക്കുക, ആ ഒരു DGP IGA 7 കോടിയോ 6.5 കോടിയോ മുടക്കിയിട്ട് ആ തിരുവനന്തപുരത്ത് ഒരു വീട് ഉണ്ടാക്കി, ആ വീടിൻ്റെ ഉടമസ്ഥനെ കോടിയേരി ബാലകൃഷ്ണനും അയാളുടെ ഭാര്യയുടെ മക്കളും, അയാളുടെ തന്നെ മക്കളാണ് ഭാര്യയുടെ മക്കൾ, ചേർന്ന് പറ്റിച്ച് 2.75 കോടി കൊടുത്ത് ആ വീട്ടിലേക്ക് കയറിയത് മുതൽക്ക് തുടങ്ങി കോടിയേരിയുടെയും അയാളുടെ 2 ദുഷ്ടമക്കളുടെയും ഗതികേടം. എന്നാലോ അയാളുടെ ശാപമാണ്, വീടുണ്ടാക്കിയവൻ്റെ ശാപമാണ്. ഇതൊക്കെ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? പൂമൂടൽ നടത്താനും ഓടിൻ്റെ ഇടയിൽ കൂടെ തിരുമാന്താംകുന്നിൽ അമ്മയെ നോക്കാനും ഒക്കെ പോവും പുറത്ത്. പക്ഷെ ഈ ശാപത്തെക്കുറിച്ച് അതുകൊണ്ട് ആരും പറഞ്ഞു കൊടുക്കരുത്, കാരണം അനുഭവിക്കണം. ആരെങ്കിലും ഉപദേശിച്ചാൽ ചിലപ്പോൾ നന്നായി പോവും, നന്നായി പോകരുത്, ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ കമ്പോസ്റ്റ് വളമായിട്ട് തീരണം. അപ്പം ആ വീടിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് നോക്കാം, വേദം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ജാഡ്യതയെ അകറ്റിത്തരുന്ന, അവിടെ നിന്ന് ഞങ്ങൾക്ക് ഉപദ്രവകാരികൾ വരാത്ത, കള്ളന്മാർ വരാത്ത, കൊലയാളികൾ വരാത്ത, വിശാലമായ വെളിച്ചം വരുന്ന, വായു കടക്കുന്ന ഗ്രഹം സജ്ജീകരിച്ച് തരാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അതുമാതിരി തന്നെ യോഗ്യമായി അപ്രകാരം ഒരു വീടുണ്ടാക്കാൻ, ഗ്രഹമുണ്ടാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. കൂടാതെ ഹേ പ്രഭാദേവതേ ഗ്രഹനായികേ അപീച ഹേ ദേവി അപീച, അതുകൂടാതെ ഹേ ദേവി, അല്ലയോ ദേവി, പ്രഭാതദേവതേ ഗ്രഹനായികേ ഗോമതി പ്രകാശയുക്തേ വിജ്ഞാനയുക്തേ ഗോധനയുക്തേ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ഗോ എന്ന വാക്കിന് എങ്ങനെയാണ് ഇവിടെ വിജ്ഞാനയുക്തേ എന്ന് പറയുന്നത്? ഗോ എന്ന് പറഞ്ഞാൽ വേദമാണ്. അപ്പൊ ഗോമതി എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ അറിവുള്ളവളെ, ധനധാന്യ സമൃദ്ധിയുള്ളവളെ, പാണ്ഡിത്യമുള്ളവളെ, ബ്രഹ്മജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു തരുന്നവളെ. കൂടാതെ ഗോ എന്ന് വെച്ചാൽ വേദത്തിൻ്റെ വഴിയുണ്ട്, ജ്ഞാനത്തിൻ്റെ വഴിയുണ്ട്, ഇതെല്ലാം തരുന്നവളെ ഗോമതി. പ്രകാശയുക്തേ വിജ്ഞാനയുക്തേ ഗോധനയുക്തേ ത്വം ഇഷാ, അവിടെ നിന്ന് അന്തസാരയുക്തനാക്കി ഞങ്ങളെ കരുത്തുള്ളവനാക്കി. അന്തസാരയുക്തനാക്കി എന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കം പറഞ്ഞാൽ നല്ല രീതിയിൽ കാണുന്നത് വിലയിരുത്താനും കേൾക്കുന്നത് വിലയിരുത്താനും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വിലയിരുത്തി സംസാരിക്കാനും ചിന്തിക്കുന്നത് വിലയിരുത്തി സംസാരിക്കാനും അന്തസാരയുക്തനാക്കി എന്ന വാക്കിൻ്റെ അർത്ഥമാണത്.
ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ഉള്ളിലേക്ക് പോകുന്നതും സാരയുക്തമാക്കി, സാരയുക്തമാക്കി അർത്ഥ സന്ദേശ പ്രയോഗയുക്തമാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇതിനകത്ത് ഒന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ വെറുതെ അങ്ങനെ തന്നെ പറയുകയാണ്. ഞാൻ ഇതിനകത്ത് ഈ ഇടത് സൈഡിലൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പൊ ആ നമ്മളിത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാവിൽ വരികയാണ് ചിലത്. അതാ വേദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നും ചിന്തിച്ചിട്ടല്ല ഞാൻ ഈ റിക്ക് എടുക്കുന്നത്. വന്നു, 4 മണി ആവാറായി, ഇത് തുറന്നു, ഈ 2 ഏതാണ് വരി എന്ന് നോക്കി ഇത് എവിടെ വെച്ചു, പേപ്പർ ഇവിടെ വെച്ചിട്ട് തുടങ്ങണം. പക്ഷേ ആ നാവിൽ വരുന്ന വേദത്തിൻ്റെ മഹത്വം, അവിടെ ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ആണ്. നിങ്ങൾ പറയൂ, വാണി ദേവത വേദദേവത കൂടെ ഉണ്ട്, വേദദേവത ചതിക്കില്ല എന്നാ എന്നെ വേദം പഠിപ്പിച്ച ഗോപാലക നവാളികൾ പറയുന്നത്. വേദദേവത നിങ്ങൾക്ക് മാർഗദർശനം തരും, നിങ്ങൾക്ക് അതിനുള്ള ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റി അത് മാത്രം മതി. അതുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണ വിജയമാണ്, അതില്ലെങ്കിൽ വേദദേവത നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, നിൽക്കില്ല. അപ്പൊ നോക്കുക, അവിടെ നിന്ന് അന്തസാരയുക്തനാക്കി ഞങ്ങളെ കരുത്തുള്ളവനാക്കി, മെന്റലി ആൻഡ് ഫിസിക്കലി, ഇന്റലക്ച്വലി, സോഷ്യലി, സ്പിരിച്വലി, ആന്ത്രപ്പോളജിക്കലി, സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി കരുത്തുള്ളവനാക്കി. അപ്പൊ ഈ കരുത്തുള്ളവൻ എന്നൊരു വാക്കിന് എന്തൊക്കെ അർത്ഥം നോക്കാം. സോഷ്യലി, സ്പിരിച്വലി, സൈക്കോളജിക്കലി, മെന്റലി, ഫിസിക്കലി, എക്കണോമിക്കലി, ഫിനാൻഷ്യലി, പിന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തു. ആ അങ്ങനെ കരുത്തുള്ളവനാക്കി പ്രയച്ഛതാത് അനുഗ്രഹിച്ചരുളിയാലും, വെറുതെ അനുഗ്രഹിച്ചാൽ മാത്രം പോരാ, അനുഗ്രഹിച്ച് നന്നായി വരണം, നിനക്ക് നല്ലൊരു വീടുണ്ടാവണം, നല്ല ശക്തിമാനാകണം, ആ വീട് എല്ലാ ഐശ്വര്യ സമൃദ്ധമാകണം, അതിൽ പ്രകാശം ഉണ്ടാവണം, വിജ്ഞാനം ഉണ്ടാവണം, ധനധാന്യ സമൃദ്ധി ഉണ്ടാവണം, അതിൽ താമസിക്കുന്നവർക്ക് അന്തസാരയുക്തമായി അറിവുകൾ എടുക്കാനും കൊടുക്കാനും സാധിക്കണം, എല്ലാ പ്രകാരത്തിലും കരുത്തുള്ളവനായി തീരണം, അങ്ങനെ ആയി തീരാൻ അനുഗ്രഹിച്ചാലും. 2 വരിയിലെ പ്രാർത്ഥനയായത്, 1 റിക്കിലെ പ്രാർത്ഥനയാണ്. 24 അക്ഷരമേ ഉള്ളൂ, അത്രയും കൂടി ഇല്ല. ആ 24 അക്ഷരത്തിലെ ഒരു പ്രാർത്ഥനയാണ് ജീവിതത്തിൽ ധന്യമാക്കാനുള്ളത്. വെറുതെ അല്ല മാത്യു മാർ ഗ്രിഗോറിയസ് എന്ന പള്ളി തന്ത വേദം എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത്. ഒരു ചവറ് വായിച്ച് 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 ബൈബിൾ വായിച്ച് 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 കൊല്ലാനും ചാവാനും രക്തച്ചൊരിച്ചിലും എല്ലാം പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ വിക്രിയകളെ കുറിച്ച് പറഞ്ഞ് ദൈവം കന്യയിൽ ഒരു ഗർഭം ഉണ്ടാക്കി ആ ദൈവപുത്രനെ കുരിശിലേറ്റിയപ്പോൾ അത് ദൈവത്തിനുള്ള പ്രായശ്ചിത്തമാക്കാൻ ഈ കുഞ്ഞാടുകളെ പറഞ്ഞ് പഠിപ്പിച്ച ഈ അച്ഛന്മാരും പള്ളിത്തന്തമാരും ഇത് കേട്ടാൽ ഇഷ്ടപ്പെടാതെ ഇരിക്കുകയോ ഇല്ലയോ? ഞാൻ ചുമ്മാ ചോദിക്കുകയാണ്, ചുമ്മാ ചോദിക്കുകയാണ്. ഏതാണ്ട് നമ്മുടെ തേന്മാവിൻ കൊമ്പത്തെ എന്ന സിനിമയിൽ നമ്മുടെ കുതിരവട്ടം പപ്പുവാണെന്ന് എനിക്ക് ഓർമ്മ, താൻ ആരാണെന്ന് തനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ താൻ ആരാണെന്ന് താൻ എന്നോട് ചോദിക്കുക, ഞാൻ ആരാണെന്ന് തനിക്ക് അറിയണമെങ്കിൽ ഞാൻ ആരാണെന്ന് തന്നെ എന്നോട് ചോദിക്കുക, അപ്പം ഞാൻ ആരാണെന്ന് തനിക്ക് പറഞ്ഞു തരാം, താൻ ആരാണെന്ന് ഞാൻ എനിക്ക് പറഞ്ഞു തരാം. വിളിയട ആ ടാക്സി എന്ന് പറയണില്ലേ, അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്താ രസം, താൻ ആരാണ് ഞാൻ ആരാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ബൈബിളും കൊണ്ട് നടക്കുന്ന ഖുർആനും കൊണ്ട് നടക്കുന്ന ഓരോ വ്യക്തികൾ ഈ വേദത്തിൻ്റെ ഒരു റിക്കെങ്കിലും കേട്ടാൽ അപ്പോഴേ അതുങ്ങൾക്ക് ശരിക്കും ഭൂലോകം എന്താണെന്നറിയുള്ളൂ. ഏതായാലും ഇപ്പോ കരിം പച്ചക്ക് ഖുറാനെയും പ്രവാചകനെയും മക്കയെയും ഒക്കെ കത്തി ജ്വലിപ്പിച്ചുകൊണ്ട് തട്ടി വിടുന്നുണ്ട് മുസ്ലിങ്ങൾ തന്നെ. അതാണ് കാര്യം എന്ന് പറയുന്ന സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട് വേദത്തിന്റെ ക്ലാസ് ഇങ്ങനെ എടുക്കാൻ സാധിച്ചത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പ്രണാമം, നമസ്കാരം.